നിങ്ങളോടുകൂടെ കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേയ്ക്ക് മഹത്വം. അധ്യായം 5 തിരുവചനങ്ങൾ 21 മുതൽ. അക്കാലത്ത് യേശു വഞ്ചിയിൽ മറുകരയെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി. അവൻ കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ സിനഗോഗ് അധികാരികളിൽ ഒരുവനായ ജൈറോസ് അവിടെ വന്നു. അവൻ യേശുവിനെ കണ്ട് കാൽക്കൽ വീണ് അപേക്ഷിച്ചു, "എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു. അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ." യേശു അവൻ്റെ കൂടെ പോയി. വലിയൊരു ജനക്കൂട്ടം തിങ്ങിഞ്ഞിരങ്ങി പിന്തുടർന്നു. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെയും അടുത്ത് പോയി ഏറെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അവൾ യേശുവിനെക്കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തിയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. യേശുവാകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്നറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു ചോദിച്ചു, "ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്?" ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, "ജനം മുഴുവനും നിനക്ക് ചുറ്റും തിക്കിക്കൂടുന്നത് കാണുന്നില്ലേ? എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് നീ ചോദിക്കുന്നുവോ?" ആരാണ് അത് ചെയ്തതെന്നറിയാൻ അവൻ ചുറ്റും നോക്കി. ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്ന് വിറച്ച് അവൻ്റെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു. അവൻ അവളോട് പറഞ്ഞു, "മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്ന് വിമുക്തിയായിരിക്കുക." യേശു സംസാരിച്ചു കൊണ്ടിരിക്കെ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്ന് പറഞ്ഞു, "നിന്റെ മകൾ മരിച്ചു, ഗുരുവിനെ ഇനിയും എന്തിന് ബുദ്ധിമുട്ടിക്കുന്നു?" അത് കേട്ട് യേശു സിനഗോഗ് അധികാരിയോട് പറഞ്ഞു, "ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക." പത്രോസും യാക്കോവും യാക്കോവിൻ്റെ സഹോദരൻ യോഹന്നാനും ഒഴികെ മറ്റാരും തന്നോടുകൂടെ പോരാൻ അവൻ അനുവദിച്ചില്ല. അവൻ സിനഗോഗ് അധികാരിയുടെ വീട്ടിലെത്തി. അവിടെ ആളുകൾ വലിയ ബഹളം വയ്ക്കുന്നതും ഉച്ചത്തിൽ കരയുന്നതും അലമുറയിടുന്നതും അവർ കണ്ടു. അകത്ത് പ്രവേശിച്ച് അവൻ അവരോട് പറഞ്ഞു, "എന്തിനാണ് നിങ്ങൾ ബഹളം വയ്ക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്." അവർ അവനെ പരിഹസിച്ചു. അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കി. അനന്തരം പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെയും തൻ്റെ കൂടെയുണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ട് അവളെ കിടത്തിയിരുന്നിടത്തേക്ക് അവൻ ചെന്നു. അവനവളെ കൈക്ക് പിടിച്ചുകൊണ്ട് "ബാലികയെ എഴുന്നേൽക്കൂ" എന്നർത്ഥമുള്ള "തലീ താക്കും" എന്ന് പറഞ്ഞു. തൽക്ഷണം ബാലിക എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സുണ്ടായിരുന്നു. അവർ അത്യധികം വിസ്മയിച്ചു. ആരും ഈ വിവരം അറിയരുത് എന്ന് യേശു അവർക്ക് കർശനമായ ആജ്ഞ നൽകി. അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവൻ നിർദ്ദേശിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഇന്നലെയും ഇന്നുമെല്ലാം മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 5 അധ്യായത്തിൽ നമ്മൾ വായിച്ചു ഇച്ചിരി വളരെ വലിപ്പമുള്ള 2 സംഭവങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ വായിച്ചു കേട്ടു. ഈ സംഭവങ്ങളിലേക്കെല്ലാം നോക്കുമ്പോൾ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് വായിച്ചു കേൾക്കുന്ന കാര്യങ്ങൾ കർത്താവിൻ്റെ ദൈവിക ശക്തിയെ, കർത്താവിലുള്ള ദൈവത്വത്തെ ഏറ്റവും മനോഹരമായിട്ട് ആളുകൾക്കും വായിക്കുന്ന ഓരോരുത്തർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. മർക്കോസിൻ്റെ സുവിശേഷം ഓരോ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവിൻ്റെ ജ്ഞാനസ്നാനത്തിന് ശേഷം, കർത്താവിൻ്റെ ദൗത്യം വെളിപ്പെടുത്തിയതിന് ശേഷം, ഇപ്പോൾ കർത്താവിൻ്റെ ഐഡൻറ്റിറ്റി യഥാർത്ഥത്തിലുള്ള മിശിഹായാണെന്നും ദൈവത്തിൽ നിന്നുള്ളതാണെന്നും ദൈവമാണെന്നുമുള്ള എല്ലാ കാര്യങ്ങളും ഓരോരുത്തർക്കും മനസ്സിലാക്കി കൊടുക്കുന്ന ഘട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 3-4 സംഭവങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് മർക്കോസ് സുവിശേഷകൻ നമുക്ക് മുമ്പിൽ നിരത്തി വയ്ക്കുന്നുണ്ട്. 1-ാമത്തേത് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന കർത്താവാണ്. 2-ാമത്തേത് അശുദ്ധാത്മാവിനെ പുറത്താക്കുന്ന കർത്താവ്. 3-ാമത്തേത് രോഗം സുഖപ്പെടുത്തുന്ന കർത്താവ്. 4-ാമത്തേത് മരിച്ചവനെ ഉയർപ്പിക്കുന്ന കർത്താവ്. ഈ 4 കാര്യങ്ങളും
മനുഷ്യരാശിക്ക് ഒരു തരത്തിലും നിയന്ത്രിക്കാൻ പറ്റാത്തതും മനുഷ്യന്റെ ഗ്രാഹ്യത്തിനും നിയന്ത്രണത്തിനും അപ്പുറമുള്ളതുമാണ്. ഇപ്പോഴും മനുഷ്യർ ഭയപ്പെട്ടിരുന്നതും മനുഷ്യൻ എപ്പോഴും ഉദ്വേഗത്തോടെ നോക്കിക്കണ്ടിരുന്നതുമായ കാര്യങ്ങളാണ് ഇതൊക്കെ. പ്രകൃതിയെ നിയന്ത്രിക്കാൻ സാധിക്കാതെ മനുഷ്യൻ ഒരു കാലഘട്ടത്തിൽ പ്രകൃതിയെ ആരാധിച്ചിരുന്നു. ആ പ്രകൃതിക്ക് മീതെ അധികാരമുള്ളവനാണ് താൻ എന്ന് കർത്താവ് സ്ഥാപിച്ചുകൊണ്ട് വെറും വാക്കുകളിലൂടെ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നത് കാണിച്ചു. മനുഷ്യനെ യാതൊരു തരത്തിലും നിയന്ത്രിക്കാൻ പറ്റാതെ മനുഷ്യ ശക്തിക്ക് അതീതമായ അശുദ്ധാത്മാവിനെ കർത്താവ് തൻ്റെ കൽപ്പന കൊണ്ട് പുറത്താക്കി. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് രോഗം വന്നപ്പോൾ വൈദ്യനും ശാസ്ത്രത്തിനും ഒന്നും ചികിത്സിക്കാൻ സാധിക്കാതിരുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചതുകൊണ്ട് ആ വ്യക്തി സുഖമാക്കപ്പെട്ടു. എല്ലാ തരത്തിലും നോക്കിയിട്ട് മരിച്ചുപോയ ആ ബാലികയെ കർത്താവ് കരങ്ങൾ കൊണ്ട് കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഇവിടെയുള്ളവരെ, ഈ സുവിശേഷം, ഈ ഭാഗങ്ങളെല്ലാം ഇങ്ങനെ മർക്കോസ് സുവിശേഷങ്ങൾ ഒരൊറ്റ യൂണിറ്റായിട്ട് ഇങ്ങനെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ നൽകപ്പെടുന്ന വ്യക്തമായ പിക്ചർ എന്താണ്? കർത്താവ് എല്ലാത്തിൻ്റെയും മീതെ അധികാരമുള്ള ദൈവമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളുടെ മേലും ഓരോ ഘട്ടങ്ങളുടെ മേലും എനിക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നു, ഞാൻ നിസ്സഹായപ്പെടുന്നു, എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് കരുതുന്ന ഓരോ ജീവിതാവസ്ഥയുടെ മേലും അധികാരമുള്ളവനാണ് കർത്താവെന്ന് വളരെ വ്യക്തമായിട്ട് ഈ സുവിശേഷം നമ്മുടെ മുൻപിൽ വരച്ചു കാണിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. സെനഗോഗ് അധികാരിയുടെ വീട്ടിലേക്ക്, ജൈറോസിൻ്റെ വീട്ടിലേക്ക് കർത്താവ് ആ മകളെ സുഖപ്പെടുത്തുവാനായിട്ട് പോകുന്ന വഴിയിലാണ് രക്തസ്രാവക്കാരിയുടെ സ്ത്രീയുടെ സൗഖ്യം നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, ഇവരെ രണ്ടുപേരുടെയും ജീവിത അനുഭവത്തിൽ ഇവർ രണ്ടുപേരും ചെയ്ത കാര്യം എന്താണ്? ധൈര്യത്തോടെ എതിർപ്പുകളെ വകവയ്ക്കാതെ ഈശോയുടെ അടുക്കിലേക്ക് ചെല്ലാനുള്ള ധൈര്യം കാണിച്ചവരാണ് ഇവർ രണ്ടുപേരും. സിനഗോഗ് അധികാരി എന്ന് പറയുന്നത് യഹൂദരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഓണറിയായിട്ടുള്ളൊരു പൊസിഷനാണ്. ബഹുമാനമർഹിക്കുന്ന അത്യാവശ്യം സ്റ്റാറ്റസ് ഉള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് സിനഗോഗ് അധികാരി. ഒരു തരത്തിലും ഈശോയുടെ അടുക്കൽ വന്ന് കർത്താവിൻ്റെ കാൽക്കൽ വീഴണം എന്നുള്ള ചിന്ത മറ്റാരുടെ മനസ്സിലൂടെ പോയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ മനുഷ്യൻ ഒരു പിതാവിൻ്റെ വേദനയോടെയും എളിമയോടെയും എല്ലാം ഈശോനെ സമീപിക്കുവാൻ മനസ്സ് കാണിക്കുവാൻ, ഈ സ്ത്രീയാകട്ടെ, രക്തസ്രാവക്കാരി സ്ത്രീയാകട്ടെ, സമൂഹത്തിൽ തനിക്കുള്ള എല്ലാ എതിർപ്പുകളെയും അവഗണനകളെയും വകവയ്ക്കാതെ, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും താൻ ഈ സമൂഹത്തിൽ പുറത്തിറങ്ങിയാൽ, അതുപോലും വകവയ്ക്കാതെ ഈശോയുടെ അടുക്കിലേക്ക് കയറി ചെല്ലുവാൻ, ഈശോയെ സമീപിക്കുവാനുള്ള ഒരു കറേജ്, ഒരു ധൈര്യം കാണിച്ച വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ സമീപിക്കുവാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്നത് എന്താണ്? നാണക്കേടാണ്, മറ്റുള്ള എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയാണോ? കർത്താവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ നാഥനും രക്ഷകനുമായിട്ട് ഏറ്റുപറഞ്ഞാൽ, ഈശോയെ എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവായിട്ട് സ്വീകരിച്ച് ഞാൻ ഈശോയോട് ചേർന്ന് ജീവിച്ചാൽ ലോകം എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് കരുതും? മറ്റുള്ളവരുടെ മുൻപിൽ എനിക്ക് വില നഷ്ടപ്പെടുമോ? തുടങ്ങിയ നമ്മുടേതായ ബാലിശ്യങ്ങളായ ഇത്തരം ചിന്തകൾ നമ്മളെ ഈശോയെ സമീപിക്കുന്നതിൽ നിന്നും അകറ്റുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അത് നമ്മുടെ സൗഖ്യത്തിൽ നിന്നും കൂടിയാണ് നമ്മളെ അകറ്റുന്നതെന്ന് ഓർമ്മയിരിക്കട്ടെ. കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്ന എല്ലാവർക്കും സൗഖ്യമുണ്ട് എന്നൊരു ധ്വനി ഈ വചനഭാഗങ്ങളിലെല്ലാം ഉണ്ട്. പലയിടങ്ങളിലായിട്ട് നമ്മൾ കണ്ടു കർത്താവിൻ്റെ അടുക്കിലേക്ക് ഒത്തിരിയേറെ ആളുകളെ അവർ കൊണ്ടുവരുന്നു. എതിർപ്പുകളെയും പ്രതിസന്ധികളെയും അവഗണിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് രോഗികളെ പല സ്ഥലങ്ങളിലായിട്ട് കൊണ്ടുവരുന്നത് നമ്മൾ കാണുന്നുണ്ട്. വീടിൻ്റെ മേൽക്കൂര പൊളിച്ചു പോലും ഈശോയുടെ അടുക്കിലേക്ക് എത്താൻ സാന്നിധ്യം, മനസ്സാന്നിധ്യം കാണിച്ച വ്യക്തികളെ നമ്മൾ കണ്ടു. കർത്താവ് നമുക്ക് ചുറ്റും ഇത്രയേറെ അവൈലബിൾ ആയിരുന്നിട്ടും, ഈശോ നമുക്ക് ഇത്രയേറെ ലഭ്യമായിരുന്നിട്ടും ഈശോനെ സമീപിക്കാൻ നമുക്ക് മടിയാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു വേദന ഉണ്ടാകുമ്പോൾ, ഒരു സങ്കടം ഉണ്ടാകുമ്പോൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിനുപരി ഞാൻ തന്നെ അതിനെ പരിഹരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ തന്നെ മാറ്റി നിർത്തുവാണ്. എൻ്റെ വേദനകളിലും രോഗങ്ങളിലും സങ്കടങ്ങളിലുമൊക്കെ ഈശോയുടെ അടുക്കിലേക്ക് ചെല്ലുന്നതിന് പകരം മറ്റുള്ളവരെന്ത് കരുതും, അല്ലെങ്കിൽ എതിർപ്പുകൾ നേരിടും, കളിയാക്കലുകൾ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഈശോയുടെ അടുക്കിൽ നിന്നും മാറ്റി നിർത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ അടുക്കൽ നിന്നും ഒന്നും നമ്മളെ മാറ്റി നിർത്താതിരിക്കട്ടെ. അതുകൊണ്ടല്ലേ പൗലോസ് ശ്ലീഹ പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്ത് നമ്മെ വേർപ്പെടുത്തും? ഒന്നിനും നമ്മളെ വേർപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ ഒരേ ഒരു കാര്യം മാത്രമേ നമ്മളെ വേർപ്പെടുത്തുകയുള്ളൂ, അത് നമ്മളാണ്, നമ്മുടെ തീരുമാനങ്ങളാണ്, നമ്മുടെ നിലപാടുകളാണ്.
ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം, ബൈബിളിലെ സൗഖ്യം, സുവിശേഷങ്ങളിലെ സൗഖ്യം എപ്പോഴും ശാരീരികം മാത്രമല്ല, അതൊരു മനുഷ്യ വ്യക്തിയെ മുഴുവനും വീണ്ടെടുക്കുന്ന സൗഖ്യമാണ് സുവിശേഷത്തിൽ. നമ്മൾ പലപ്പോഴും സൗഖ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ആ ഒരു കാര്യത്തെ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ രക്തസ്രാവക്കാരി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിലെ വേദനകളേക്കാൾ കൂടുതലായിരുന്നു ശാരീരിക മാനസികമായിട്ടും വൈകാരികമായിട്ടും സാമൂഹികമായിട്ടും അവൾ അനുഭവിച്ചു കൊണ്ടിരുന്ന വേദനയെല്ലാം. കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ട് അവൾ സുഖപ്പെട്ടു. കർത്താവിന് വേണമെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നു, സാരമില്ല അവൾ സുഖപ്പെട്ട് വീട്ടിൽ പൊക്കോട്ടെ. എന്തുകൊണ്ടാണ് കർത്താവ് അവളെ ആ ജനക്കൂട്ടത്തിൻ്റെ മുൻപിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി അവളുടെ ആ ഒരു ജീവിത സാക്ഷ്യം അവർക്ക് കാണിച്ചു കൊടുത്തത്? അവളെ ഫേമസ് ആക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെയോ അവൾക്ക് സമൂഹത്തിലുണ്ടായിരുന്ന എല്ലാ ഐത്തങ്ങളെയും അതിർവരമ്പുകളെയും കർത്താവ് ഇല്ലാതാക്കി. മറ്റുള്ളവരിൽ നിന്ന് അവൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ഒറ്റപ്പെടലിൻ്റെയും ഏകാന്തതയുടെയും തിരസ്കരണത്തിൻ്റെയും ഒക്കെ എല്ലാ മേഖലകളെയും കർത്താവ് തുടച്ചു നീക്കിയിട്ട് പറഞ്ഞു, ഇവൾ ഇന്നിവിടെ സുഖപ്പെട്ടിരിക്കുന്നു. നഷ്ടപ്പെട്ട ജീവിത അന്തസ്സ്, നഷ്ടപ്പെട്ട ആ ഒരു സാമൂഹികമായ ജീവിതം, അവൾക്ക് നഷ്ടപ്പെട്ട മനസ്സിൻ്റെയും ആത്മാവിൻ്റെതുമായ എല്ലാ കാര്യങ്ങളും കർത്താവ് തിരികെ കൊടുത്തു. ശരീരത്തിൻ്റെ സൗഖ്യം മാത്രമല്ല, ആ വ്യക്തിയെ കർത്താവ് വീണ്ടെടുത്തു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നോക്കുന്നത് അവർ ഒറ്റ രോഗം മാറ്റുക എന്ന് മാത്രമല്ല, കർത്താവ് നമ്മളെ പൂർണ്ണമായിട്ടും വീണ്ടെടുക്കുന്ന ഒരു സൗഖ്യത്തിലേക്ക് നയിക്കുകയാണ്. എൻ്റെ എല്ലാ മുറിവുകളെയും, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും മുറിവുകളെ സുഖപ്പെടുത്തുന്ന കർത്താവ്, എൻ്റെ എല്ലാ നാണക്കേടും അപമാനവും മാറ്റി എന്നെ ജീവിതാന്തസ് തിരികെ തന്ന് ദൈവത്തിൻ്റെ മകനായിട്ടും മകളായിട്ടുമുള്ള എൻ്റെ ജീവിതത്തിലേക്ക് എന്നെ തിരികെ വിളിക്കുന്ന കർത്താവ്, അതാണ് ഈശോയിൽ നമുക്കുള്ള സൗഖ്യം. അതുകൊണ്ടാണ് ആ ബാലികയെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് പോലും കർത്താവ് ആദ്യം പറഞ്ഞത് എന്താ? അവൾക്ക് കഴിക്കാൻ കൊടുക്കും. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും നമ്മുടെ എല്ലാ മുറിവുകളിലേക്കും കണ്ണെത്തിക്കുന്ന കർത്താവിനെ നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, ദിവ്യബലിയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം, ഈശോയെ നിന്റെ അടുക്കലേക്ക് എല്ലാ എതിർപ്പുകളെയും മാറ്റി നിർത്തിക്കൊണ്ട് കയറി വരാനുള്ള ഒരു ചങ്കുറപ്പ് എനിക്ക് തരണം. കർത്താവ്, എൻ്റെ എല്ലാ ജീവിത മേഖലകളിലേക്കും പടർന്നു കിടക്കുന്ന എൻ്റെ എല്ലാ വേദനകളും നൊമ്പരങ്ങളും കണ്ടറിഞ്ഞ് നഷ്ടപ്പെട്ടു പോയി എൻ്റെ ജീവിതത്തെ കർത്താവെ നീ പുനരുദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.